നമസ്കാരം ഗൈസ്. കാൻഡിസ്റ്റിക്കിനെ കുറിച്ച് പഠിക്കുന്നതിനുള്ള വീഡിയോ സീരീസിന്റെ രണ്ടാമത്തെ പാർട്ടാണിത്. അപ്പൊ നമ്മുടെ ആദ്യത്തെ പാർട്ടിൽ നമ്മള് കാൻഡിസ്റ്റിക്കിനെ ഒരു അതിന്റെ ഡെഫിനിഷൻ എന്താണ്, ഒരു കാൻഡിസ്റ്റിക്കിനെ തിരിച്ചറിയാം, ഒരു കാൻഡിസ്റ്റിക് എങ്ങനെ രൂപപ്പെടുന്ന, ഇത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഈ വീഡിയോയില് ഒരു അതിന്റെ സൈക്കോളജിക്കൽ തലം, അതായത് അതിന്റെ സെന്റിമെന്റ് എന്താണ്, ഒരു കാൻഡിസ്റ്റിക്കിനെ എങ്ങനെ റീഡ് ചെയ്യാം, അത് കാൻഡിസ്റ്റിക്ക് രൂപപ്പെടുന്നത് ഒരു ആ കാൻഡിസ്റ്റിക്കിനെ നമ്മൾ ഏത് രീതിയിൽ വായിക്കണം, അത് മാർക്കറ്റിലായ കാൻഡിൽ രൂപപ്പെടുമ്പോൾ അത് ചാർട്ടിലേക്ക് സന്നിവേശിക്കപ്പെടുമ്പോൾ അത് ടു പേഴ്സൺ ഡിഫറെന്റ് ആയിരിക്കും. നമ്മുടെ വ്യൂസ് അനുസരിച്ച് അത്തരം കാര്യങ്ങൾ ഡിഫർ, നമ്മുടെ ഒപ്പീനിയൻസ് ഡിഫർ ചെയ്തുകൊണ്ടിരിക്കും. എങ്കിലും പൊതുവായിട്ട് കാൻഡിലിനൊരു രൂപമുണ്ട്, അതിന്റെ ഡെഫിനിഷൻ ഉണ്ട്, അതിന്റെ ആ ബോഡി സ്ട്രെങ്ത് ഉണ്ട്, അത് വെച്ചിട്ട് നമുക്ക് ഒരു കാൻഡിലിന്റെ സ്വഭാവം നമുക്ക് നിർണ്ണയിക്കാൻ പറ്റും. കാൻഡിൽ സെന്റിമെന്റ് എങ്ങനെ റീഡ് ചെയ്യാം എന്നാണ് നമ്മൾ ഈ വീഡിയോ നോക്കുന്നത്. അപ്പൊ വെൽക്കം ടു ദ വീഡിയോ. നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും സ്വാഗതം. കാൻഡിസ്റ്റിക്കിന്റെ സെന്റിമെന്റ്സ് എന്ന് പറയുമ്പോൾ കാൻഡിസ്റ്റിക് എന്താണ് നമ്മളോട് പറയുന്നത്, കാൻഡിസ്റ്റിക് പറയാൻ ഉദ്ദേശിക്കുന്ന സ്റ്റോറി എന്താണ്, അത് നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നിടത്താണ് നമുക്ക് ചാർട്ടിനെ പ്രോപ്പർലി റീഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു കാൻഡിസ്റ്റിക് അവിടെ വന്നു, ഓരോ കാൻഡിസ്റ്റിക് വരുമ്പോഴും പലതരത്തിലുള്ള പല രൂപത്തിലുള്ള കാൻഡിസ്റ്റിക്കുകൾ വരും. അപ്പൊ ഈ കാൻഡിസ്റ്റിക്സ് അവിടെ വന്നു കഴിയുമ്പോൾ നമ്മൾ അതിനെ റീഡ് ചെയ്തെടുക്കണം. കാരണം ആ കാൻഡിസ്റ്റിക് നമ്മളോട് പറയുന്നുണ്ട്, ആ ഒരു ഞാൻ ഇതൊരു ട്രെൻഡിന്റെ ആരംഭമാണ്, അല്ലെങ്കിൽ ഇതൊരു ട്രെൻഡിന്റെ അവസാനമാണ്, അല്ലെങ്കിൽ ഇവിടെ ഇൻഡിസിഷനായ ട്രെൻഡ് ഉണ്ടാവുകയാണ്, കുറച്ച് നേരം കുറച്ച് സമയത്തേക്ക് ഇത് കൺസോളിഡേറ്റ് ചെയ്യാൻ പോവുകയാണ്, ഇവിടെ ട്രേഡ് ഉണ്ടാവുകയില്ല, നിങ്ങൾ ട്രേഡ് എടുത്താൽ ആ മൂവ്മെന്റ് നിങ്ങൾക്ക് ലഭിക്കുകയില്ല, ഇത്തരം കാര്യങ്ങളെല്ലാം കാൻഡിസ്റ്റിക് നമ്മളോട് പറയുന്നുണ്ട്. അപ്പൊ ചാർട്ട് നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത് ഒരു കാൻഡിൽ രൂപപ്പെട്ടു, അത് ഓപ്പൺ ചെയ്തു, അത് ഹൈയിലേക്ക് പോയി, അതിനുശേഷം അവിടുന്ന് അത് കുറച്ച് സമയത്തുള്ള ലോയിലേക്ക് വന്നു, വീണ്ടും അത് തിരിച്ച് ആ ഓപ്പൺ കട്ട് ചെയ്ത് മുകളിലേക്ക് പോയി, അതിനുശേഷം ആ ഹൈയിലടുത്ത് ചെന്നു, വീണ്ടും അത് തിരിച്ച് അല്പം താഴേക്ക് വന്നു, ഓപ്പണിന് മുകളിലായിട്ട് ക്ലോസ് ചെയ്തു. അപ്പൊ എന്ത് സംഭവിച്ചു, ആ കാൻഡിൽ ബുള്ളിഷ് ആണ്. അവിടെ ആരാണ് അപ്രഹാന്റ്? അവിടെ ആരാണ് അപ്രഹാന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബുൾസ് ആണ് അപ്രഹാന്റ്. കാരണം സെൽ ഓഫ് വന്നു, അവിടെ ഓപ്പൺ ചെയ്തു, സെൽ ഓഫ് വന്നു, അവിടുന്ന് റിജക്ഷൻ വന്നു, അവിടുന്ന് ബയേഴ്സ് നല്ല രീതിയിൽ അപ്പർ കൺട്രോൾ എടുത്തുകൊണ്ട് അതിനെ കയറ്റിക്കൊണ്ടുപോയി, ആ ഹൈയിൽ ചെന്നു, അവിടെ വെച്ച് ചെറിയ രീതിയിൽ റിജക്ഷൻ വന്നു, അവിടെ വെച്ച് വീണ്ടും സെല്ലേഴ്സ് അപ്രഹാൻഡ് എടുത്തു, അപ്പൊ ചെറിയ റിജക്ഷൻ വന്നു, എന്നാൽ അത് ഓപ്പണിന് മുകളിലായിട്ട് തന്നെ ബുൾസ് അതിനെ പിടിച്ച് നിർത്തിക്കൊണ്ട് അവിടെ ക്ലോസ് ചെയ്യിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ കാൻഡിൽ ബുള്ളിഷ് ആണെന്നുള്ളതാണ്. അപ്പൊ ഈ രീതിയിൽ ഒരു കാൻഡിൽ ഓപ്പൺ ചെയ്ത് ഏതെല്ലാം രീതി വഴികളിൽ സഞ്ചരിക്കുന്നു, എവിടെ ക്ലോസ് ചെയ്യുന്നു എന്ന് നമ്മൾ വാച്ച് ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ആ ട്രെൻഡ് എന്താണ്, അത് ആ ചാർട്ട് എന്താണ് പറയുന്നത്. ഇപ്പൊ ഈ സംഭവിച്ച കാൻഡിൽ ഇന്നതാണ്, ഒരു ഇന്ന പാറ്റേൺ ആണ് രൂപപ്പെട്ടിരിക്കുന്നത്, ഒരു ബുള്ളിഷ്നെസ് ആണ് അവിടെ രൂപപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് അതിന്റെ ഹൈ കട്ട് ചെയ്താൽ വീണ്ടും നമുക്ക് പുതിയൊരു സ്ട്രെച്ച്, ഹൈ പുതിയൊരു റേറ്റിലേക്ക് നമുക്ക് മൂവ് ചെയ്യാൻ കിട്ടും. അപ്പൊ നമുക്ക് അവിടെ ബൈ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇത്തരം കാര്യങ്ങൾ നമുക്ക് ആരാണ് അപ്രഹാൻഡ് ചെയ്യുന്നത്, ബയറാണോ, സെല്ലറാണോ, ബുള്ളാണോ, ബിയറാണോ അപ്രഹാൻഡ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ആ ട്രെൻഡ് വായിച്ചെടുത്ത് നമുക്ക് ട്രെയിൻ എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഗ്രീൻ കാൻഡില് ഒരു ബുള്ളിഷ് കാൻഡിലോട് രൂപപ്പെട്ടാൽ തന്നെ ബുള്ളിഷ് കാൻഡുകൾ പലതരത്തിലുള്ള രൂപങ്ങൾ കാണിക്കാം. ഒരു കാൻഡിൽ ബുള്ളിഷ് ആയിട്ട് ക്ലോസ് ചെയ്തു, ഓപ്പൺ ചെയ്തെടുത്തു, ജസ്റ്റ് എബവ് ഒരു ക്ലോസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഓപ്പൺ ആയിട്ട് തൊട്ട് മുകളിലായിട്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബുള്ളിഷ് കാൻഡിലാണ്. ആ ബുള്ളിഷ് കാൻഡിലാണെങ്കിലും അതിന്റെ രൂപവും അതിന്റെ ലെങ്തും അതിന്റെ ആ ടെയിലിന്റെ വലിപ്പവും ബോഡി റിയൽ ബോഡിയുടെ ഷേപ്പും ഒക്കെ വെച്ച് ആ കാൻഡില് പച്ച കാൻഡിൽ എന്ന രീതിയിൽ നമുക്ക് ബുള്ളിഷ് എന്ന് പറയാം. നമ്മൾ പറയുമ്പോൾ നമ്മൾ പൊതുവായിട്ട് ഡെഫിനിഷൻ ആയിട്ട് പറഞ്ഞു ഗ്രീൻ കാൻഡിൽ ബുള്ളിഷ്നസും റെഡ് കാൻഡിൽ ബേസിസും കാണിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഒരു ബോഡി, ആ ബോഡിയുടെ റിയൽ ബോഡിയുടെ ഷേപ്പും അതിന്റെ ടെയിൽസ്, അതിന്റെ ഹെഡ്, ഇത്തരം കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കി എടുക്കുമ്പോൾ ഒരു പച്ച കാൻഡിൽ ആണെങ്കിൽ പോലും അത് ബെയറിഷ്നെസ്സിലേക്കുള്ള സ്റ്റാർട്ടിംഗ് ആവാം, ഒരുപക്ഷെ ബെയറിഷ്നെസ്സിന്റെ തുടക്കമായിരിക്കാം, ബുള്ളിഷ്നെസ്സിന്റെ റിവേഴ്സൽ വരാൻ തുടങ്ങിയായിരിക്കാം, ഇത്തരം കാര്യങ്ങൾ സംഭവിക്കാം. അതാണ് നമ്മൾ പറഞ്ഞത് കാൻഡിൽ എന്നത് നമ്മൾ അതിന്റെ മൂവ്മെന്റ് ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക, മനസ്സിലാക്കി ആ കാൻഡിലെ ബോഡി ഷേപ്പ് മനസ്സിലാക്കുക, അതിന്റെ വിങ്സിന്റെ ലെങ്ത് മനസ്സിലാക്കുക, അത്ര കാര്യം മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് കളേഴ്സ് എന്നത് മാറ്ററിങ് ആണെങ്കിൽ പോലും ചില സമയത്ത് കളർ മാറ്ററല്ലാതെ വരുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പൊ അത്തരം സിറ്റുവേഷൻസ് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഒരു കാൻഡിൽ ഓപ്പൺ ചെയ്തു, നമുക്ക് ബുള്ളിഷ് ആയിട്ട് ഗ്രീൻ ആയിട്ട് ക്ലോസ് ചെയ്തു എന്ന് വരുമ്പോഴും ആ കാൻഡിലിന്റെ
ടെയിൽ എന്ന് പറയുന്നത് 2 or 3 times ആ ബോഡിയേക്കാൾ വലുതാണെങ്കിൽ, റിയൽ ബോഡിയേക്കാൾ വലുതാണെങ്കിൽ എന്താ പോയിക്കും, അത് ട്രെൻഡിന്റെ റിവേഴ്സൽ ആണ്. ആ ട്രെൻഡ് നമ്മൾ അത്രയും നേരം കടന്നു പോയിക്കൊണ്ടിരുന്ന അപ് ട്രെൻഡ് അവസാനിക്കുകയാണ് മനസ്സിലാക്കുക. നമ്മൾ ബീം കാൻഡിൽ ആണ് എന്നതുകൊണ്ട് അവിടെ കയറി ട്രെയിൻ എടുക്കുന്നതിന് അർത്ഥമില്ല. അപ്പൊ നമ്മുടെ റിയൽ ബോഡി വളരെ ചെറുതും കാൻഡിലെ ടെയില് ഹെഡ് വളരെയധികം വിക്ക്, ഹെഡ് വിക്ക് വളരെയധികം 2 or 3 times ഈ ബോഡിയേക്കാൾ, നമ്മളെ റിയൽ ബോഡിയേക്കാൾ വലുതായിരിക്കുന്ന സിറ്റുവേഷനിൽ ഗ്രീൻ കാർഡിൽ വന്നു എന്നതുകൊണ്ട് നമ്മൾ അവിടെ കയറി ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ആ ട്രേഡ് നമുക്ക് ലോസിൽ പോകും. കാരണം ആ അപ് ട്രെൻഡിന്റെ അവസാനം അവിടെ സെല്ലേഴ്സ് അപ്പർ ഹാൻഡ് എടുത്ത് റിജക്ഷൻ വന്നു. ആ കാൻഡിൽ അത്രത്തോളം ബൈ എടുത്ത് കയറിപ്പോയ ഒരു കാൻഡിൽ പവർഫുൾ ആയിട്ട് ബിയേഴ്സ് അടിച്ച് താഴ്ത്തി അവരുടെ പവർ കാണിച്ച് അവർ ക്ലോസിംഗിൽ അവർക്ക് ഓപ്പൺ താഴേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും അവർ അത്രത്തോളം പവർഫുൾ ആയിട്ട് അവർ എടുത്തിരിക്കുകയാണെന്നു മനസ്സിലാക്കുക. അത്ര പവർഫുൾ ആയിട്ട് അവര് അവിടെ ഹാൻഡ് എടുത്തിരിക്കുക, അപ്പർ ഹാൻഡ് എടുത്തിരിക്കുകയാണെന്ന് മനസ്സിലാക്കുക. അപ്പൊ ആ അവിടെ എന്താ പറയുക, നമ്മൾ കണ്ടിന്യൂസ് ഒരു ട്രെൻഡിൽ ബൈ ട്രെൻഡിൽ ഇരുന്ന് പോകുന്ന വ്യക്തിയാണ് എന്ത് ചെയ്യണം, സ്വാഭാവികമായിട്ടും ആ കാൻഡിലെ ലോയിലേക്ക് നമ്മൾ സ്റ്റോപ്പ് ലോസ് കയറ്റി കീപ്പ് ചെയ്യണം. കാരണം ആ കാൻഡിലെ ലോ ബ്രേക്ക് ചെയ്താൽ ഉറപ്പായിട്ടും അവിടെ ട്രെൻഡ് റിവേഴ്സൽ ഉണ്ട്. ആ ട്രെൻഡ് നമ്മുടെ അപ്പർ ട്രെൻഡ് അവിടെ സ്റ്റോപ്പ് ആവും, സെല്ല് റിവേഴ്സൽ വരാം, അല്ലെങ്കിൽ അവിടെ ഇൻഡസ്ട്രിയിൽ നിന്നിട്ട് വീണ്ടും അടുത്ത ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാം. എന്ത് തന്നെ ആണെങ്കിലും നമ്മളൊരു ലോങ് സ്ട്രെച്ചിൽ ഇരിക്കുന്ന വ്യക്തിയാണ് എന്ത് ചെയ്യണം, സ്വാഭാവികമായിട്ടും സ്റ്റോപ്പ് ലോസ് എടുത്ത് ആ കാൻഡിലിന്റെ ലോയിലേക്ക് നമ്മൾ പ്ലേസ് ചെയ്യണം. കാരണം അതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ കിട്ടിയ പ്രോഫിറ്റ് നഷ്ടപ്പെട്ടു പോകാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ രണ്ട് സൈഡും വിക്ക് വളരെ ഹൈ ആയിട്ട് വരുന്ന കാൻഡിൽസ് ഉണ്ട്. ഓപ്പൺ ചെയ്തു അവിടെ നിന്ന് വളരെ അധികം താഴേക്ക് പോയി, ആ താഴേക്ക് പോയതിനു ശേഷം തിരിച്ചു വന്നു അവിടുന്ന് വീണ്ടും വളരെയധികം മുകളിലേക്ക് മൂവ് ചെയ്തു, അത് വോൾട്ടേജ് ആയിട്ട് മൂവ് ചെയ്തു. അതിനുശേഷം അത് വീണ്ടും വന്ന് ഓപ്പൺ ജസ്റ്റ് എബോ ഓർ ജസ്റ്റ് ബിലോ ക്ലോസ് ചെയ്തു. ജസ്റ്റ് എബോ ക്ലോസ് ചെയ്താലും ബുള്ളിഷ് കാൻഡിൽ നമുക്ക് പറയാം, പച്ച കളർ നോക്കി നമ്മൾ ബുള്ളിഷ് കാൻഡിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ഇൻഡിസിഷൻ മോഡിലേക്ക് പോകാണെന്ന് മനസ്സിലാക്കുക. അതായത് റിയൽ ബോഡിയുടെ മുകളിലേക്കും താഴേക്കും വിക്സ് വളരെയധികം നീളത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ വോളറ്റൈൽ ആയിട്ട് ആളുകൾ ഇൻഡിസിഷനായി ബുൾസ് കുറെ പവർ എടുത്ത് മുന്നോട്ട് പോയി, അതുപോലെ തന്നെ അതേ പവറിൽ തന്നെ ബേസ് തിരിച്ചടിക്കുന്നു. അപ്പൊ എന്ത് സംഭവിക്കും, ഇതിൽ ആരാണ് അപ്പർ ഹാൻഡ് എടുക്കുന്നത് എന്നുള്ള ഡിസിഷൻ കിട്ടാതെ വരും. അപ്പൊ കുറെ സമയത്തേക്ക് ആ മൂവ്മെന്റ് അവിടെ സ്റ്റോപ്പ് ചെയ്യപ്പെടാം, അത് കൺസോൾട്ടേഷനിലേക്ക് പോകാം, പിന്നീട് എങ്ങോട്ട് ബ്രേക്ക്ഔട്ട് ചെയ്യുന്നു അപ്പോഴാണ് മാത്രമേ നമുക്ക് വീണ്ടും അതൊരു മൂവ്മെന്റ് ആയിട്ട് പരിഗണിക്കപ്പെടുകയുള്ളൂ. അപ്പം ലോങ് വിക്സ് റിയൽ ബോഡിയേക്കാൾ താഴോട്ടും ടെയിൽസും ഹെഡ്സും വിക്സ് രണ്ടും വളരെ എബോവ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഡിസിഷനിൽ നമുക്ക് ഇൻഡിസിഷനിൽ സിറ്റുവേഷൻ ആണ്. അത്തരം കാര്യങ്ങൾ ഒരു ഡിസിഷൻ വന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ മാർക്കറ്റിൽ നിന്ന് വിട്ടു നിൽക്കുക. ഒരു ഡിസിഷൻ വരുന്ന ഒരു ടെൻ കണ്ടിന്യൂഷൻ എടുക്കുന്നവരെ, അല്ലെങ്കിൽ അൺഡിസൈഡ് ആയിട്ടുള്ള ആ മൂവ്മെന്റ് കഴിയുന്നവരെ നമ്മൾ ആ ട്രെയിനിൽ നിന്ന് വിട്ടു നിൽക്കുന്നതാണ് അവിടെ നമ്മൾ എടുക്കുന്ന ഉചിതമായ തീരുമാനം. അപ്പൊ ഇത്തരത്തിൽ നമ്മൾ കാൻഡിൽസ് ഓരോ രൂപത്തിലും കാൻഡിൽസിന്റെ കളർ എല്ലാം ഗ്രീനോ അല്ലെങ്കിൽ റെഡ് ആണെങ്കിൽ പോലും കാൻഡിൽസിന്റെ രൂപം മാറുന്ന, അതിന്റെ ടെയിൽസിന്റെ ഹെഡ്സിന്റെ രൂപം മാറുന്നതനുസരിച്ച് നമ്മുടെ ഡിസിഷൻ നമ്മൾ മേക്ക് ചെയ്യേണ്ടതുണ്ട്. അതാണ് നമ്മൾ പറഞ്ഞത് കാൻഡിലിന്റെ സ്റ്റോറി വായിക്കാൻ നമുക്ക് കഴിയണമെന്നത്. അപ്പൊ അത് നമുക്ക് ബൈ എക്സ്പീരിയൻസ് നമുക്ക് സാധിക്കുകയുള്ളൂ. നമ്മൾ ബൈ എക്സ്പീരിയൻസ് ഓരോ കാൻഡിലും പഠിച്ച് ആ കാൻഡിലിന്റെ വിക്സ് എങ്ങനെയാണ്, അതിന്റെ റിയൽ ബോഡി എങ്ങനെയാണ്, ഇത്തരം കാര്യങ്ങൾ നമ്മൾ പഠിച്ച് മനസ്സിലാക്കി എക്സ്പീരിയൻസ് ചെയ്ത് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് അതിന്റെ സ്റ്റോറി വായിക്കാൻ കഴിയും. ഇതുവരെ സംഭവിച്ച കാര്യം ഇതാണ് ഇന്നതാണ്, അതുകൊണ്ട് തന്നെ ഇനി സംഭവിക്കുക ഇന്നതാണ് സംഭവിക്കാൻ സാധ്യത എന്ന് നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റും. ഓ അങ്ങനെ അത്രത്തോളം പ്രെഡിക്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ വീണ്ടും വീണ്ടും നിസ്കാരമായി പറയുന്ന ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കുക, കാൻഡിൽസ്റ്റിക് എന്ന് പറയുന്നത് 100% ഒരിക്കലും ഒരു സക്സസ് ചെയ്യുന്ന ഒരു സംഭവമല്ല. കാൻഡിൽസ്റ്റിക്കിന്റെ ബേസിൽ നമുക്ക് ട്രേഡ് എടുക്കുക എന്ന് വെച്ചാൽ ഓപ്പർച്യൂണിറ്റീസ് മാത്രമാണ്. കാൻഡിൽസ്റ്റിക് ആയാലും ഇൻഡിക്കേറ്റേഴ്സ് ആയാലും ട്രേഡിംഗിൽ പ്രോബബിലിറ്റീസ് മാത്രമാണ്, 50-50 ചാൻസസ് ആണ്. അപ്പൊ അത് മൂവ് ചെയ്യുന്നതിന് മുമ്പ് കൺഫർമേഷൻ വന്നതിന് ശേഷം, കൺഫർമേഷൻ കിട്ടിയതിനു ശേഷം നമ്മൾ ട്രേഡ് എടുത്താൽ നമുക്ക് നമ്മുടെ രീതിയിലേക്ക് വരും ട്രേഡ് വരാം. അതേസമയം ഒരു കാൻഡിൽ രൂപപ്പെട്ടു അല്ലെങ്കിൽ ഒരു പാറ്റേൺ രൂപപ്പെട്ടു എന്നതുകൊണ്ട് നമ്മൾ ട്രേഡ് എടുത്താൽ അവിടെ 50-50 ചാൻസസേ ഉള്ളൂ. അത് കൺഫർമേഷൻ ശേഷം മാത്രം നമ്മൾ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുക. പാറ്റേൺസിലും കാൻഡിൽസ്റ്റിക്കും ട്രേഡ് ചെയ്യുമ്പോൾ, പ്രൈസ് മൂവ്മെന്റ് ട്രേഡ് ചെയ്യുമ്പോൾ എസ്പെഷ്യലി നമുക്ക് ഏറ്റവും സ്പീഡി ആയിട്ടും ഏറ്റവും വേഗത്തിൽ നമുക്ക് കൺഫർമേഷൻ കിട്ടും. ആ കൺഫർമേഷൻ ശേഷം മാത്രം ട്രേഡ് എടുക്കുക എന്നത് വളരെയധികം പ്രധാനപ്പെട്ട കാര്യമാണ്. അത് പ്രത്യേകമായി ശ്രദ്ധിക്കും. നമ്മൾ പറഞ്ഞു വരുന്ന വളരെ ഇൻഡിവിജ്വൽ ആയിട്ട് ഉള്ള കാൻഡിൽസിന്റെ രൂപങ്ങളും അതിന്റെ ഷേപ്പുകളുമാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ ഇൻഡിവിജ്വലി ഉള്ള കാൻഡിൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ട്രേഡ് എടുക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരു ദിവസത്തെ ടൈം ഫ്രെയിമിനെ നമ്മൾ ഡിവൈഡ് ചെയ്താൽ 1 hour 6 കാൻഡിൽസ് കിട്ടും. ഈ 6 കാൻഡിൽസിന്റെ സ്വഭാവം 6 ആയിരിക്കും. അത്തരം കാര്യങ്ങൾ ഇതെല്ലാം കൂടി കൂടിച്ചേർന്നാൽ നമുക്ക് ഒരു
ട്രെൻഡ് രൂപപ്പെടുത്തെടുക്കാൻ വായിച്ചെടുക്കാൻ കഴിയുക. ഇൻഡിവിജ്വൽ കാൻഡിൽസിനെ നമ്മള് പഠിക്കുവാൻ വേണ്ടി ഇൻഡിവിജ്വൽ കാൻഡിൽസ് മനസ്സിലാക്കിയെടുക്കുന്ന സമയത്ത് നമ്മൾ അതിന്റെ കളറ് മനസ്സിലാക്കുക, അതിന്റെ രൂപം മനസ്സിലാക്കുക, അതിന്റെ പോസിബിലിറ്റി ഇങ്ങനെ വന്നാൽ ഇങ്ങനെ സംഭവിക്കാം. അതുപോലെ സിംഗിൾ കാൻഡിൽ പാറ്റേൺസ് ഉണ്ട്, വളരെയധികം മൂവ് വരുന്ന പെർഫെക്റ്റ് ആയിട്ടുള്ള സിംഗിൾ കാൻഡിൽ പാറ്റേൺസ് ഉണ്ട്. അത്ര പാറ്റേൺസിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. അത്തരം കാൻഡിൽസ് നമുക്ക് ട്രേഡ് എടുക്കാനും കഴിയും. എല്ലാ കാൻഡിൽസും കയറി, എല്ലാ സിംഗിൾ കാൻഡിൽസും കയറി ട്രേഡ് എടുക്കാൻ നമുക്ക് സാധ്യമല്ല. പ്രത്യേക രൂപങ്ങളും പ്രത്യേക വലിപ്പവും കാര്യങ്ങളും എല്ലാം വരുന്ന കാൻഡിൽസ് മാത്രമാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക. അങ്ങനെ സിംഗിൾ കാൻഡിൽ പാറ്റേൺസ് രൂപപ്പെട്ട് വരുമ്പോൾ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റും. അത്ര കാൻഡിൽസിനെ കുറിച്ച് നമുക്ക് തുടർന്നുള്ള വീഡിയോയിൽ പഠിക്കാം. അടുത്ത വീഡിയോയിൽ നമുക്ക് ഒരു കാൻഡിൽസ്റ്റിക്ക് എങ്ങനെയാണ് ഡെവലപ്പ് ആകുന്നത്, അതിന്റെ അഡിക്ഷൻ എങ്ങനെ നടക്കുന്നു, അത് ഒരു രീതി ഒരു കാൻഡിൽ രൂപപ്പെട്ട് വരുന്നതിന്റെ ഡെവലപ്മെന്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി.